പ്രിയ വിദ്യാർത്ഥികളെ, ഈ സെഷനിൽ നമുക്ക് മലയാള പത്രപ്രവർത്തന മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ കുറച്ച് വ്യക്തികളെ പരിചയപ്പെടാം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ജർമ്മനിയിൽ നിന്നും മിഷനറി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. 1836 മദ്രാസിലെത്തിയ അദ്ദേഹം 1838 തലശ്ശേരിയിലെത്തി. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു, ഭാഷാ വിദഗ്ധനായിരുന്നു. 1838 അദ്ദേഹം തലശ്ശേരിയിലെത്തിയത്. 1839 അദ്ദേഹം മലയാളം ഭാഷാ പഠനം ആരംഭിച്ചു. തലശ്ശേരിയിലും കണ്ണൂരിലും സമീപ പ്രദേശങ്ങളിലും ധാരാളം മലയാളം സ്കൂളുകൾ അദ്ദേഹം ആരംഭിച്ചു. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിലെ തൻ്റെ താമസത്തിനിടയിൽ അദ്ദേഹം ഏകദേശം 13 പുസ്തകങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. കേരളോൽപ്പത്തി, പഴഞ്ചൊല്ലുമാല, മലയാള ഭാഷ, വ്യാകരണം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. 1847 ജൂണിൽ മലയാളത്തിലെ ആദ്യ പത്രമായി അറിയപ്പെടുന്ന രാജ്യസമാചാരം ഗുണ്ടർട്ട് പുറത്തിറക്കി. 8 പേജുകൾ അടങ്ങുന്ന പത്രമായിരുന്നു ആദ്യമായി പ്രിൻ്റ് ചെയ്തത്. പത്രത്തിൻ്റെ വിതരണം സൗജന്യമായിരുന്നു. 40 ഇഷ്യൂകൾ അദ്ദേഹം പുറത്തിറക്കി. 1850 അതിൻ്റെ പ്രസിദ്ധീകരണം അവസാനിച്ചു. 1847 അദ്ദേഹം രണ്ടാമതൊരു പത്രം കൂടി ആരംഭിച്ചു, പശ്ചിമോദയം. മലയാളത്തിലെ ആദ്യത്തെ മാസിക എന്ന് പരിഗണിക്കുന്ന പത്രമാണ് പശ്ചിമോദയം. കൂടുതൽ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പശ്ചിമോദയം ഗുണ്ടർട്ട് ആരംഭിച്ചത്. 1851 ഓഗസ്റ്റിൽ പശ്ചിമോദയത്തിൻ്റെ പ്രസാധനവും അദ്ദേഹം അവസാനിപ്പിച്ചു. ആയിരത്തി എണ്ണൂറ്റി 1859 ജർമ്മനിയിലേക്ക് മടങ്ങിയ ഗുണ്ടർട്ട് തൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ പ്രിൻറ്റിംഗ് 1872 പൂർത്തിയാക്കി. ആയിരത്തി 1893 ജർമ്മനിയിൽ വെച്ച് ഗുണ്ടർട്ട് മരണപ്പെട്ടു. ഭാഷാ പഠനത്തിനും പ്രത്യേകിച്ച് മലയാള ഭാഷയുടെ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു ഗുണ്ടർട്ട്. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയ്ക്കുള്ള സംഭാവനകൾ അമൂല്യമാണ്. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ മലബാറിൽ നിന്നുള്ള പത്രപ്രവർത്തകനായിരുന്നു. 1884 കോഴിക്കോട് നിന്നും കേരള പത്രിക ആരംഭിച്ചു. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു ചെങ്കുളത്ത്. മലയാളം ഭാഷാ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ചെങ്കുളത്ത്. വെങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലബാറിൽ നിന്നുള്ള മറ്റൊരു വലിയ പത്രപ്രവർത്തകനായിരുന്നു വെങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ആയിരത്തി 1886 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ച കേരള സഞ്ചാരിയുടെ എഡിറ്ററായിരുന്നു. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെയും വില്യം ലോഗൻ്റെയും അടുത്ത കൂട്ടുകാരനായിരുന്നു. കേസരി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി അറിയപ്പെടുന്ന വാസന വികൃതി എഴുതിയ വ്യക്തിയാണ് വെങ്ങയിൽ കുഞ്ഞിരാമ നായനാർ. കെ രാമകൃഷ്ണപിള്ള മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ അതുല്യമായ പ്രതിഭയാണ് കെ രാമകൃഷ്ണപിള്ള.
വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായിട്ടാണ് കെ രാമകൃഷ്ണപിള്ള അരങ്ങിലെത്തിയത് 1906. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും തൻ്റെ തൂലിക ചലിപ്പിച്ച വ്യക്തിയാണ് കെ രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെ തിരുവിതാംകൂർ ഭരണകൂടം നാടുകടത്തി. നാടുകടത്തപ്പെട്ട കാലയളവിൽ കുന്നംകുളത്ത് നിന്നും അദ്ദേഹം ആത്മപോഷിണി എന്ന ഒരു പത്രവും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് വൃത്താന്ത പത്ര പ്രവർത്തനം. കേസരി ബാലകൃഷ്ണപിള്ള. കേസരി എന്ന ചുരുക്കരൂപത്തിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് കേസരി ബാലകൃഷ്ണപിള്ള. 1923 അദ്ദേഹം സമദർശിനി എന്ന പത്രം എഡിറ്റ് ചെയ്തു. തിരുവിതാംകൂർ ഭരണത്തിൻ്റെ അഴിമതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. പിന്നീട് അദ്ദേഹം ആരംഭിച്ച പത്രമാണ് പ്രബോധകൻ. പ്രബോധകൻ നിരോധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആരംഭിച്ച പത്രമാണ് കേസരി. തിരുവിതാംകൂർ ഭരണത്തിനെതിരെ പൊതുജന അഭിപ്രായം സ്വരൂപിക്കുന്നതിൽ കേസരി വലിയ പങ്ക് വഹിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തൻ്റെ പഠനം പാതിയിൽ ഉപേക്ഷിച്ചാണ് കേരളത്തിൽ എത്തിയത്. ആയിരത്തി തൊള്ളായിരത്തി 1929 മുതൽ 1939 വരെ കോഴിക്കോടെന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന അൽ അമീൻ എന്ന പത്രത്തിൻ്റെ എഡിറ്ററും പബ്ലിഷറും ആയിരുന്നു. മലബാറിലെ ദേശീയ പ്രസ്ഥാനം വളർച്ച കൈവരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1938 അദ്ദേഹത്തിൻ്റെ പ്രസ്സും പബ്ലിക്കേഷനും ബ്രിട്ടീഷ് ഭരണാധികാരികൾ കണ്ടുകെട്ടുകയും പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ എന്ന പത്രം 1917 എറണാകുളത്തിനടുത്തുള്ള ചെറായിൽ നിന്നും ആരംഭിച്ചു. സാമൂഹിക പ്രവർത്തകനും ചിന്തകനുമായിരുന്നു കെ അയ്യപ്പൻ. മിതവാദി, കേരള കൗമുദി പത്രങ്ങളുടെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു. യുക്തിവാദി എന്ന മാഗസിൻ്റെ ആദ്യ എഡിറ്ററാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത അനുയായി ആയിരുന്നു കെ അയ്യപ്പൻ.